ഹലോ എവരിയൺ, യുണൈറ്റഡ് കണ്ണൂർ ഫ്രം അമേരിക്കയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നയഗ്ര വീഡിയോയുടെ കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നയഗ്രയിലെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ്. അപ്പം മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് പോവാം. നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിലേക്ക് കയറുമ്പോഴുള്ള പ്രൊസീജിയർ, അപ്പോൾ കയറുന്നതിന് മുന്നേ നമുക്ക് ഒരു റെയിൻകോട്ട് തരും. ഏതാണ്ട് രണ്ട്, ഞങ്ങൾ നാല് പേരായതുകൊണ്ട് രണ്ട് അഡൾട്ടിൻ്റെയും രണ്ട് ചെറിയ കുട്ടികളുടെ. ഞങ്ങൾ ഷിപ്പിൻ്റെ മേലത്തെ ഫ്ലോറിലാണ് കയറിയത്. വിശാലമായി കാണുകയും വീഡിയോ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഷിപ്പ് പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായി കഴിഞ്ഞു. താഴെ ഒരുപാട് ആൾക്കാരുണ്ട്, മേലെ ആൾക്കാർ കുറവാണ്. ഇത് കാനഡ യു എസ് ബ്രിഡ്ജാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു വരുന്നത് കാനഡയുടെ അവരുടെ ബോട്ടിംഗ് പ്ലേസാണ്, അവരുടെ ഷിപ്പുമാണ് അത് വരുന്നത്. ഇത് ഞങ്ങൾ അമേരിക്കൻ സൈഡിലെ, അതായത് അമേരിക്കൻ ഫോൾസാണ് അങ്ങേ ഭാഗത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായത്. അപ്പോൾ ആ അമേരിക്കൻ ഫോൾസിൻ്റെ സൈഡിലേക്ക് കൂടി ആ പാറക്കെട്ടിലെ, അത് കണ്ടോ, ആ പാറക്കെട്ടിലേക്ക് കൂടി ഇറങ്ങി വന്നിട്ട് അവിടെ ഒരു വഴികളുണ്ട്. ആ ഇറങ്ങി വന്നിട്ട് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് എന്താ പറയുക, അതാ ഒത്തിരി പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാം. അപ്പോൾ ഈ നയാഗ്ര റിവറിലേക്ക് കൂടി ഇങ്ങനെ ഞാൻ ബോട്ടിലിങ്ങനെ പോകുമ്പോൾ ഞാൻ വിചാരിച്ചോ സാധാരണ അങ്ങനെ വലിയ ഓക്കെ അടുത്തുനിന്ന് ഫോൾസ് കാണാൻ പറ്റുമോ, പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് അങ്ങോട്ടൊക്കെ ഞാൻ എന്തെയും റിയൽ, അതായത് മ്യൂട്ട് ചെയ്യാതെ ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും ഞാൻ മ്യൂട്ട് ചെയ്യാണ്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇതിന് മുമ്പേ ഞങ്ങൾ ഷിക്കാഗോ റിവറിലേക്ക് കൂടി ഒരു ഒന്നര മണിക്കൂർ ബോട്ട് യാത്രയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ എന്താ പറയുക കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ജസ്റ്റ് ഇങ്ങനെ പോയി, കാഴ്ചകളൊക്കെ കാണുന്ന ഒരു ത്രില്ല്, അതുപോലെ തന്നെ ഇതും എന്താ പറയുക ഫോൾസൊക്കെ അടുത്ത് പോയി കാണുന്ന അതൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നു അത്രമാത്രമേ ഉണ്ടായിരുന്നു കയറുമ്പോഴും മനസ്സിൽ. പക്ഷെ അതൊക്കെ മാറ്റിമറിച്ചു. ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ, ജീവിതത്തിന് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ്. ശരിക്കും ഞങ്ങളെ എന്താ പറയുക വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയില്ലേ, ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് അമേരിക്കൻ ഫോൾസിൻ്റെ അടുത്തെത്തുമ്പോഴുള്ള ഒരു ആംബിയൻസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന മൂന്ന് ഫോൾസ്, അതായത് അമേരിക്കൻ ഫോൾസ്, ബ്രൈഡൽ വെയിൽ ഫോൾസ്, ഹോർസ്ഷൂ ഫോൾസ്, ഈ മൂന്ന് ഫോൾസും ചേർന്നിട്ടാണ് നയാഗ്ര ഫോൾസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതൊക്കെ അമേരിക്കൻ ഫോൾസ് ആണ് ശരിക്കും പറഞ്ഞാൽ, അതിൻ്റെ സൈഡ് വ്യൂസ് ആയിരുന്നു ഒബ്സർവേഷൻ ടവർ എന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ദൂരെ നിന്ന് നമുക്ക് ബ്രൈഡൽ വെയിൽ ഫോൾസും കാണാമായിരുന്നു. പക്ഷേ ശരിക്കുമുള്ള ഹോർസ്ഷൂ ഫോൾസ് കാണിക്കൽ, നല്ല എന്താ പറയുക വ്യക്തമായ ഹോർസ്ഷൂ ഫോൾസ് കാണിക്കൽ ഈ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അവിടെ കുറേ ഒരു റെഡ് ഗ്രിൽസൊക്കെ വെച്ച്, സ്റ്റെപ്സൊക്കെ വെച്ച് ദൂരെയുള്ളത്, അതൊരു ഗോട്ട് ഐലൻഡ് എന്ന് പറഞ്ഞ, നയാഗ്രയിലെ ഒരു ഗോട്ട് ഐലൻഡ് എന്ന് പറഞ്ഞ റീജിയൻ ആണ് അത്. ആ ഫോൾസ് ആണ് ബ്രൈഡൽ വെയിൽ ഫോൾസ് വരുന്നത്. അപ്പോൾ ഇത് ഞാനൊരു വേറൊരു വീഡിയോയിൽ എന്താ പറയുക കേവ് ഓഫ് ദ വിൻഡ് എന്ന് പറഞ്ഞൊരു അട്രാക്ഷൻ ഉണ്ട്, അപ്പോൾ അത് ചെയ്യുമ്പോൾ അത് ഞാൻ ഒരിക്കലും കൂടി ഇടുന്നുണ്ട് ആ ഒരു വീഡിയോ. അപ്പോൾ അതിൽ വിശദമായിട്ട് ആ ഒരു റീജിയൻ ഞാൻ വ്യക്തമായിട്ട് ഇടുന്നതായിരിക്കും. അങ്ങനെ ബ്രൈഡൽ വെയിൽ ഫോൾസും അമേരിക്കൻ ഫോൾസും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോർസ്ഷൂ ഫോൾസ്, ഇതാണ് മെയിൻ സംഭവം, ഹോർസ്ഷൂ ഫോൾസിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ അതാ ഒരു കാനഡ ബോട്ട് അവിടെ പോയി തിരിച്ചു വരുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവരിങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. പിന്നെ കുറച്ച് നേരം ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഇതന്നെയായിരുന്നു പരിപാടി. പിന്നെ ഞങ്ങൾ ആ ഈ അമേരിക്കൻ ഫോൾസിൻ്റെ അടുത്തുനിന്ന് പാസ് ചെയ്തപ്പോൾ തന്നെ കുറേ എന്താ പറയുക നനയുന്നുണ്ടായി. ഇങ്ങനെ ഫോൾസിൻ്റെ അടുത്തെത്തുമ്പോൾ ഞങ്ങൾ വല്ലാണ്ട് നനയും, അതിനാണ് ഈ റെയിൻകോട്ടൊക്കെ ഇടുന്നത് തന്നെ. പിന്നെ നല്ല കാറ്റുമായിരിക്കും, ഫുള്ള് എന്താ പറയുക ഫുള്ള് ആ വെള്ളമൊക്കെ പാറത്തട്ടിലും എല്ലാം തെറിച്ച് ഞങ്ങളെ മേലേക്ക് ഇങ്ങനെ ഷവർ ചെയ്യും. അപ്പോൾ പിന്നെ എല്ലാം നനഞ്ഞ് എന്താ പറയുക മൊബൈലൊക്കെ ഒരു പരുവായിനെ. അമേരിക്കൻ ഫോൾസിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ കാറ്റും ആ ഒരു ആംബിയൻസും കണ്ടപ്പോഴേ മനസ്സിലായി അപ്പോൾ ഹോർസ്ഷൂ ഫോൾസ് അതിൽ ഒരു ഫോൾസാണ്. അപ്പോൾ അതിൻ്റെ അടുത്തെത്തുമ്പോൾ എന്തായിരിക്കും എന്നുള്ള എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ദൂരേനേ ഉണ്ടായി. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തുന്നുണ്ടായി അടുത്തെത്താനായി. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വെറുതെ വോയിസ് ഓവർ കൊടുത്ത് അത് കൊളാക്കുന്നില്ല, അപ്പോൾ അതിൻ്റെ അടുത്തെത്തുന്ന എന്താ പറയുക ആ ഒരു ആംബിയൻസ് വീഡിയോയിൽ കൂടി ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു ഫീൽ കിട്ടുമല്ലോ. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് മുഴുവൻ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അത് ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് അത് എക്സ്പീരിയൻസ് ചെയ്തോളൂ.
പോയായിരിക്കും അറിയാം, ഒന്നും കിട്ടൂല. അമ്മയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലൊന്നും കിട്ടൂല. അപ്പം ഈ വീഡിയോ ഒക്കെ വളരെ സാഹസികമായിട്ടാണ് ഞാൻ എടുത്തത്. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോട്ട് ഇങ്ങനെ ഷെയ്ക്കാകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ അടുത്തെത്തി ആരും തന്നെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കുന്നുണ്ടായില്ല. ഞാനേ എടുത്തിട്ടുണ്ടോ? ആ ഒരു ഷെയ്ക്കിങ്ങിൽ എനിക്ക് ശരിക്കും പേടിയായിരുന്നു. പിന്നെ മക്കളെ രണ്ടാളെ ഷിജുവിൻ്റെ അടുക്കി ആക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കൈ കൊണ്ട് ബോട്ടിൻ്റെ സൈഡിൽ പിടിച്ച് ഒരു കൈ കൊണ്ട് ഇങ്ങനെയും എടുത്തു. അപ്പോൾ ഈ നയാഗ്രയിലെ മെയ്ഡ് ഓഫ് ദ മിസ് കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.